ഞാൻ മലേഷ്യയിലെ ഒരു ലാൻഡ്രിയിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇനി ഇത്തരം ഒരു ബിസിനസ് സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് നിന്ന് ധാരാളം പ്രവാസികൾ നാട്ടിൽ വരുന്നുണ്ട്. സിറ്റികളിലാണ് എങ്കിൽ തീർച്ചയായും ഭാവി ഉണ്ടതിന്. ഒരു ഓട്ടോമാറ്റിക് ലാൻഡ്രിയാണ്. നമ്മുടെ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ എടുത്ത് അലക്കി അത് പിന്നെ സോപ്പൊക്കെ ഇട്ട് കഴുകി ഉണക്കി അയൺ പോലും ചെയ്യേണ്ട അങ്ങനെ കിട്ടുന്ന ഒരു മെഷീനാണ്. അതിലിപ്പോൾ സത്യത്തിൽ ഞാനൊരു കമ്പ്ലി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതൊന്നും അതിനകത്തിട്ട് പ്രവർത്തിപ്പിച്ച് കാണിക്കുകയാണ്. ഈ മെഷീൻ പലയിടത്തും കിട്ടും, മലേഷ്യയിലും കിട്ടും, നമ്മുടെ നാട്ടിലും ഇമ്പോർട്ട് ചെയ്യാം. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കാം. നമ്മുടെ ഏത് ഗ്രാമത്തിലും ഇത്തരം ഒരു ബിസിനസ്സിന് സാധ്യത കൂടുതലാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ്. നമുക്കതിനകത്തുള്ള കോയിൻസ് ആണ് കേട്ടോ ഓരോന്നിനും. അതിന് ആദ്യം നോട്ടിട്ട് കോയിൻ ഇടുന്ന ഒരു എക്സ്ചേഞ്ചർ ഉണ്ട്. അഞ്ച് റിങ്കറ്റിന് അഞ്ച് കോയിന് കിട്ടി. ഇതാണ് ആ മെഷീനിൽ ഇടുന്നത്. പല മെഷീനും ഉണ്ടാവും. ഇവിടെ ഏത് മെഷീൻ നമ്മുടെ കയ്യിലുള്ള വെയിറ്റ് അനുസരിച്ച് അലക്കി. ഏറ്റവും മിനിമം കാണുന്നത് അഞ്ച് റിങ്കറ്റിൻ്റെ ഒരു മെഷീനാണ്. അതുപോലെ ആറിൻ്റെ, ഏഴിൻ്റെ, എട്ടിൻ്റെ, പത്തിൻ്റെ ഒക്കെ ഉണ്ട്. കൂടുതലുണ്ടെങ്കിൽ വലിയ മെഷീൻ ഉപയോഗിക്കാം. നമുക്ക് ഇതിലുണ്ടായിരുന്ന സ്റ്റെപ്പൊക്കെ പറയുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇൻസെർട്ട് രണ്ട് കോയിന്, അതിൽ ഒന്നിൽ ഒന്ന് നമ്മൾ ഈ ഡോർ തുറക്കാൻ ഈ സാധനങ്ങൾ അതിനകത്തുക. നമുക്ക് അതിൽ വെള്ളം അതിൽ വരും. എത്ര ചൂട് വേണം സെറ്റ് ചെയ്യാൻ, ഓരോ മെഷീനിലെ ചൂടൊക്കെ ഉണ്ട് സെറ്റ് ചെയ്യേണ്ട. പിന്നെ ഇതിൽ വാഷ് പൗഡർ അതിനകത്ത് ഓൾറെഡി ഉണ്ട്. നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് രണ്ട് കോയിൻ ഇടാം. അഞ്ച് കോയിൻ അതിൻ്റെ അകത്ത് ഇട്ടു. ഇനി നമുക്കിതിന് സെറ്റ് ചെയ്യാതെ വളരെ ഫാസ്റ്റ് ആണെങ്കിൽ മൂന്ന്, അതിൻ്റെ സ്ലോ ഇങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്ക് ഏത് നമുക്ക് 30 മിനിറ്റാണ് ഇപ്പം ഇതിൽ കാണിച്ചിട്ടുള്ളത്. 30 മിനിറ്റ്, 35 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇത് വാഷ് ചെയ്യണത്. 30 മിനിറ്റ് സമയം, അരമണിക്കൂർ സമയം എടുക്കുന്നുണ്ട്. പിന്നെ മെയിൻ വാഷ് ഇപ്പം അതിൻ്റെ വെള്ളം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം 10 കിലോ ആണ് ഇതിനകത്തുള്ള കപ്പാസിറ്റി. സോപ്പ് പൊടി ഇടുന്ന ഒരു ഏരിയ ഇവിടെ ഉണ്ട്. പക്ഷെ ഓൾറെഡി സോപ്പൊക്കെ ആഡ്, ഒരു ലിക്വിഡ് ആഡഡ് ആണ്. അതുകൊണ്ട് ഇനി സോപ്പ് പൊടി ഇടേണ്ട ആവശ്യമില്ല. മാനുവൽ ഇടണമെങ്കിൽ ആ മോഡ് സെറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കാണ്. അതുപോലെ ഈ ഒരു കമ്പനിയാണ് ഇപ്പോൾ ഈ ഒരു സോപ്പ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ ഉള്ളത് ഇത് മാറണമെങ്കിൽ വേറെ മെഷീനിലിട്ട് വേറെ കമ്പനി ആയിരിക്കും ഈ പൊടി. പിന്നെ വേറെ ഒരു അഡീഷണൽ സ്മെല്ലൊക്കെ കിട്ടാനുള്ള നല്ല സാധനം, അതിന് അഡീഷണൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല സ്മെല്ലുള്ളതും കൂടി ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓരോ മെഷീൻ്റെ വില നിലവാരം ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. എങ്ങനെ ചെയ്യുക എന്നുള്ളതിൻ്റെ ബോർഡുണ്ട്. സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ള. ഈ കാണുന്ന മെഷീനൊക്കെ 14 കിലോയുടെ മെഷീനാണ്. ഇത് ഉള്ള 14 കിലോയുടെ മെഷീന്. ഈ ഏരിയ മുഴുവനും 14 കിലോ. ഇരുപത്തെട്ട് കിലോയുടെ വലിയ മെഷീനുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വളരെ ഹെവി ഡ്യൂട്ടി മെഷീനൊക്കെ ഉണ്ട്. അത് ഡ്രയറാണ്. ഈ ഏരിയ മുഴുവനും ഡ്രയറാണ്. ഉണക്കുന്ന ഭാഗങ്ങൾ അലക്കിയിട്ട് വേണം അത് ഉണക്കാൻ. നമ്മളെ പാത്രത്തിലേക്ക് പാക്ക് ചെയ്യണം. നല്ല വൃത്തിയുള്ള ഒരു ടേബിളോ. ഇതിൽ അധികം ഓപ്പറേറ്റർമാരില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ തന്നെയാണ്. ഇതിലൊന്നും ഈ മുതലാളി ഇവിടെ എവിടെയില്ല. ആളുകൾ വരണു, എടുക്കണ്, അലക്കണ്, പോകുന്നു. ഇനിയും ധാരാളം മെഷീനുണ്ട്. ആളുകൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ഓഫീസാണ് ഇവിടെ. ആകെ ഒരു കുട്ടിയാണ് ഇതെല്ലാം ചെയ്യാനുള്ളത്. ഒരാൾക്കൊരു ജോലി കണ്ടെത്താൻ വളരെ എളുപ്പം.
കോയിൻ എക്സ്ചേഞ്ചർ മൂന്ന് മെഷീനുണ്ട്, വെയിറ്റിംഗ് ഹാള്, സാധാരണ ഒരു ഫുട്പാത്തിലാണിത് ചെയ്തിട്ടുള്ളത്, ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡാണ്. ഇത് അത്യാവശ്യം വിശാലമായ ഒരു റൂമാണ്. ഇത്രയും വേണമെന്നില്ല, നമുക്ക് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു രണ്ട് മെഷീൻ, ഒരു നാല് മെഷീനൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇത്തരം മെഷീനിലിട്ട് ഡ്രയറ് ഉപയോഗിക്കുമ്പോൾ അതിൽ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് അയൺ ചെയ്യണ്ട എന്ന് വരെ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഡ്രയറാണിത്. ഇത് ഒരു മെഷീൻ്റെ വാടകയാണ്, നമ്മുടെ കയ്യിലുള്ള സാധനം എത്ര ഉണ്ട് അതിനനുസരിച്ചല്ല. പകരം ഒരു മെഷീനിൽ നമുക്ക് മാക്സിമം അത്രയും കിലോ അതിനകത്തിടാം. അപ്പോൾ അത്യാവശ്യം വീട്ടിലുള്ള സാധനമായിട്ട് വരണം. ഇനി അതിപ്പോൾ അലക്കി കഴിഞ്ഞു, 30 മിനിറ്റിനുള്ളിൽ അത് അലക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ഉണക്കണം. ഉണക്കാനും തന്നെ 5 റിംഗറ്റാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കറൻസിട്ട് കഴിഞ്ഞാൽ, ഇവരുടെ ഒരു സ്പെഷ്യൽ കോയിനാണ് തരുന്നത്. ഇതൊരു സാധാരണ കോയിനല്ല, കാരണം ഈ മെഷീൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മളെ ഇന്ത്യയിലാണെച്ചെങ്കിൽ ഇത്തരം ഒരു ഇതുപോലെ നമുക്കൊരു കോയിന് ഡിസൈൻ ചെയ്യാം, എന്നിട്ട് അതിനകത്ത് ഇടാം. അതല്ലെങ്കിൽ ഇത്തരം കോയിൻ തന്നെ നമുക്ക് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചാൽ മതി, ഇതേ പൈസ തന്നെ വീണ്ടും റീയൂസ് ചെയ്യണം. ഇനി നമുക്ക് ഡ്രയറിലേക്ക് പോകണം. ഓട്ടോമാറ്റിക്കാണ്, ഒന്നും ചെയ്യുന്നു വേണ്ട. ഇങ്ങനത്തെ ഒരു 4-5 മെഷീൻ വെച്ച് നമ്മുടെ നാട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 200 സ്ക്വയർ ഫീറ്റ് ഏരിയ മതി ഒരാൾക്ക് മാനേജ് ചെയ്യാം. അരമണിക്കൂർ സമയത്തിന് വേണമെങ്കിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് കോഫി ഷോപ്പ് തുടങ്ങാം. പൈസ ഇട്ടാൽ കോഫി വരുന്നൊരു ഷോപ്പ്, ചെറിയ എന്തെങ്കിലും സ്നാക്സൊക്കെ ഇവിടെ വരുന്നിരിക്കുകയാണ്. ഇവിടെ വൈഫൈയുടെ സൗകര്യം ഉണ്ട്, ഫ്രീ ആയിട്ട് നമുക്ക് വൈഫൈ ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു ഒരു കുടുംബത്തിന് വന്നിരിക്കുന്ന ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇതൊരു ബിസിനസ്സാക്കി വിജയിക്കും. നമ്മളെ ഡ്രയറും കഴിഞ്ഞ പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്ന് മാത്രം മുതലാവില്ല, ഇത് നിറയെ ഇടണം. അതിനാണ് 5 റുപ്യ, 17 കിലോ അതിനകത്തില്ല, അതിനാണ് 5 മിനിറ്റ്. നല്ലൊരു അടിപൊളി ടേബിളുണ്ട്, ഇത് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മടക്കി തന്നെ നമുക്ക് കൊണ്ടുപോകാം. ഇനി അയൺ ചെയ്യണ്ട, ഏത് ഡ്രസ്സും ഇതുപോലെ നന്നായിട്ടുണ്ടല്ലേ, അയണിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒരുക്കിയത് softybay.com എന്ന വെബ്സൈറ്റാണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.